കണ്ണൂരിൽ നിന്നുയർന്ന സി പി എം നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ പ്രമുഖനായ ഇ പി വീഴുന്നത് തുടർച്ചയായ പിഴവുകൾക്ക് പിന്നാലെയാണ്. ഏറ്റവും പ്രബലമായ കണ്ണൂർ ഘടകം പലകുറി ഇ പിയെ തള്ളി. ജില്ലയിൽ പാർട്ടി തുടങ്ങിയ സംരംഭങ്ങൾക്കെല്ലാം മുന്നിൽ നിന്നെങ്കിലും വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല എന്നുള്ളതാണ് ഇ പിയുടെ സങ്കടം. നിലനിന്നു പോകേണ്ട പുതിയ വഴി എന്തെന്ന് പാർട്ടിയോട് പറഞ്ഞയാളും നടപ്പാക്കിയ നേതാവുമാണ് ഇ പി. പുതുകാലത്തെ മൂലധനം എങ്ങനെ എവിടെ നിന്ന് എന്നതിൽ ഇ പിയുടെ ധാരണ പുതിയ സംരംഭങ്ങളിലേക്ക് പാർട്ടി എത്തിച്ചു. കണ്ണൂരിലെ കണ്ടൽ പാർക്ക് ഉൾപ്പെടെ വൈദേഗം റിസോർട്ടും നാടിനു വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയെന്ന് ഇ പി പട്ടികയിൽ ചേർക്കും. എല്ലാം തുടങ്ങിയെങ്കിലും പക്ഷേ നിരാശനെന്ന് കഴിഞ്ഞ ജനുവരിയിൽ ഇ പി ഇങ്ങനെ പറഞ്ഞു. ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്രമാത്രം വിവാദം ഉണ്ടാക്കിയത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അതിനനുസരിച്ച് ഉണ്ടാകേണ്ട ഒരു വലിയ ജനകീയ പിന്തുണ ലഭിക്കാതിരിക്കുകയാണ്. പിണറായി കഴിഞ്ഞാൽ കണ്ണൂർ പാർട്ടിയിൽ ഇ പി ആയിരുന്നു അവസാന വാക്ക്. എന്നാൽ സമവാക്യങ്ങൾ മാറി. ബന്ധുനിയമന വിവാദത്തോടെ കണ്ണൂർ ഘടകത്തിൽ ഇ പിക്കുള്ള പിന്തുണ കുറഞ്ഞു. അധികാരമൊഴിഞ്ഞതോടെ കീച്ചേരിയിലെ വീട്ടിലേക്ക് ഇ പി ഒതുങ്ങി. പാർട്ടി പരിപാടികൾ പോലും കുറവ്. ജൂനിയറായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെ പ്രതിഷേധമെന്നോണം വിട്ടുനിന്നു ഇ പി. ഏറ്റവും വലിയ പരാതി സംസ്ഥാന സമിതിയിൽ ഇ പിക്കെതിരെ കണ്ണൂരിലെ മറ്റൊരു പ്രധാന നേതാവ് പി ജയരാജൻ ഉന്നയിച്ചു. വൈദേഗം റിസോർട്ട് വിവാദം പിന്തുണയ്ക്കാൻ ആരുമുണ്ടായില്ല. ബി ജെ പി അനുകൂല പ്രസ്താവനകളിലും ജാവദേക്കർ വിവാദത്തിലും അതേ സ്ഥിതി. വീട്ടിൽ മാധ്യമങ്ങളെ പതിവായി കാണുന്ന ഇ പിയുടെ രീതിയിൽ കണ്ണൂർ പാർട്ടിയുടെ തലപ്പത്തുള്ളവർക്ക് നീരസമുണ്ടായി. കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇ പി എത്തിയതുതന്നെ അപൂർവം. പദവികളില്ലാതിരിക്കെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഇ പി അവധിയെടുത്തേക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ.